വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങളിത് തായ്ലൻഡിൻ്റെ റോഡ് സൈഡിൽ നിന്നൊരു ഇൻട്രോ എടുക്കുവാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു 7:30 ആയപ്പോഴത്തേക്ക് തായ്ലൻഡ് എത്തി. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് സെൽഫ് ഡ്രൈവ് കാറാണ് എടുത്തത്. കാർ എടുത്തിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് പട്ടായ, ഫസ്റ്റ് നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത് പട്ടായ പോകാനാണ്. അപ്പോൾ പട്ടായ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു പകുതി ദൂരമൊക്കെ എത്തി. അപ്പോഴാണ് ഞങ്ങൾ കാർ റെൻ്റൽ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾക്ക് കോള് വന്നത്. അവരുടെ ഒരു എക്സ്ട്രാ കീ, അതായത് വേറൊരു കാറിൻ്റെ കീ ഞങ്ങളുടെ കാറിൻ്റെ ഉള്ളിലായി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതെടുക്കാൻ വേണ്ടി അവരിപ്പോൾ ഇവിടെ നിന്ന് വരും. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര നോയ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. വെയിറ്റ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂട്, നമ്മുടെ നാട്ടിനേക്കാളും ചൂടുണ്ടല്ലേ. ആ കാർ അടിപൊളിയാ, പുതിയ കാറാ. 4000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ അല്ലേ, 4000 കിലോമീറ്റേഴ്സൊക്കെ ഓടിയിട്ടുള്ളൂ. കിക്സ്, നിസാൻ കിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറാണ്, പുതിയ കാറാ. ആ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ, ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ഡ്രീം ട്രിപ്പാണ് അത്. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പാരൻസുമായിട്ടാണ് വന്നേക്കുന്നത്. രാഹുലിൻ്റെ അച്ഛനും അമ്മയുണ്ട്, പിന്നെ രാഹുലിൻ്റെ ചേച്ചിയുടെ മോളും ഉണ്ട്. അവർ കാറിലിരിക്കും കേട്ടോ. പുറത്തിറങ്ങിയാൽ നല്ല ചൂടാണ്, അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ അവരെ വെയിറ്റ് ചെയ്തതെന്നുകൊണ്ട് പുറത്തിറങ്ങി നിന്ന് ഇൻട്രോ എടുക്കുമായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉള്ളത്, അവരെ ഒന്ന് ഏതെങ്കിലും ഒരു രാജ്യമൊക്കെ കൊണ്ടുപോയി കാണിക്കണം എന്നൊക്കെ ഉള്ളത് ഞങ്ങൾ രാഹുലും പണ്ട് തൊട്ടേ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. അപ്പം തായ്ലൻഡ് എന്താ ചൂസ് ചെയ്തതെന്ന് ചോദ്യങ്ങളൊക്കെ വിചാരിക്കുമായിരിക്കും അല്ലേ, പാരൻസുമായിട്ട് എന്താ തായ്ലൻഡ് ചൂസ് ചെയ്തതെന്ന്. തായ്ലൻഡ് എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കും പോലത്തെ അങ്ങനെ ഒരു സെക്സ് ടൂറിസം അങ്ങനെ മാത്രമല്ല. ഇവിടെ ഒത്തിരി കാണാനുണ്ട്, ഒത്തിരി എന്താണ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ബീച്ചാണെങ്കിൽ ബീച്ച്, മൗണ്ടൻസ്, അങ്ങനെ പല ടൈപ്പ്. നമുക്ക് ഏത് പ്രായക്കാർ വന്നാലും എൻജോയ് ചെയ്യാനുള്ളതൊക്കെ തായ്ലൻഡിലുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. പിന്നെ വിസ ഫ്രീ ആണല്ലോ നമുക്ക്, നവംബർ വരെ വിസ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോൾ നമ്മളങ്ങനെ തായ്ലൻഡ് ചൂസ് ചെയ്തു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് ഡേ നേരെ കാർ എടുത്തിട്ട് പട്ടായ പോകാനാണ് പ്ലാൻ. പട്ടായ പോയിട്ട് പിന്നെ എന്താണ്, ഓരോ സ്ഥലങ്ങൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ റഷ് ചെയ്യുന്നില്ല, അത് ഞങ്ങൾ പാക്കേജ് എടുക്കാതെയാണ് വന്നത്. പാക്കേജ് എടുക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിളിച്ചൊക്കെ അന്വേഷിച്ചു, പാക്കേജൊക്കെ ചോദിച്ചു, പക്ഷെ ഞങ്ങൾ പാക്കേജ് എടുത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് പോകാം. കാരണം എന്തായാലും പാരൻസും കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് റഷ് ചെയ്യും. ഓരോ സ്ഥലങ്ങൾ, മാക്സിമം സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അവരൊത്തിരി ഇങ്ങനെ റഷ് ചെയ്യും. അപ്പം നമുക്കങ്ങനെ റഷാക്കി പോകണ്ട എന്നുള്ളൊരു പ്ലാനിൽ നമ്മളുടെ പേസിൽ പോയാൽ മതി. അതായത് ഇപ്പോൾ ഒരു സ്ഥലം നമുക്ക് കാണണ്ടെങ്കിൽ ഒന്ന് കാണണ്ട എന്നുള്ള രീതിയിൽ പോവാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങളങ്ങനെ പാക്കേജ് ഒന്നും എടുക്കാണ്ട് വന്നത്. അപ്പം അത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ആ പോകുന്ന വഴി ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. കൊച്ചിന്ന് വെളുപ്പിന് 2 മണിക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയത് കാരണം 3 മണിക്കൂർ മുന്നേ നമുക്ക് റിപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഉറക്കമില്ലാത്തൊരു യാത്ര ആയതുകൊണ്ട് എല്ലാവരുടെയും മുഖത്ത് ചെറിയൊരു ടയർഡ്നെസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പും അത് ഫാമിലിയുടെ കൂടെ ആയതും അങ്ങനത്തെ ഒക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും നമുക്കുണ്ടായിരുന്നു. അങ്ങനെ വെളുപ്പിനല്ല, രാവിലെ ഒരു 7:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ തായ്ലൻഡ്, അതായത് ബാങ്കോക്ക് എയർപോർട്ടിലെത്തി. പിന്നെ ഞങ്ങൾ ഓൾറെഡി ഒരു സിം ഞങ്ങൾ ഓൾറെഡി ക്ലൂക്ക് വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു 7-11 എയർപോർട്ടിൽ തന്നെ 7-11 ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഋത്തുവിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഈ കൊറിയൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ കാണുമല്ലോ, അവൾ സീരീസിലൊക്കെ കാണുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സ്നാക്സ്, അതായത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മുന്നേ രാത്രി നമ്മൾ ഉറക്കമില്ലാതെ വന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സ്നാക്സ് അങ്ങനെ മേടിച്ചു. പിന്നെ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സെൽഫ് ഡ്രൈവ് കാറാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അവർ നമ്മളെ എയർപോർട്ടിൽ നിന്ന് വന്ന് പിക്കപ്പ് ചെയ്യും. പിക്കപ്പ് ചെയ്ത് അവരുടെ ഓഫീസിൽ കൊണ്ടുപോകും. പിന്നെ അവിടെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളും ഉണ്ട്, സൈൻ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാറിൻ്റെ അവർ എങ്ങനെയാണ് പാർക്കിങ്ങെന്നും റിവേഴ്സ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരും നമുക്ക്. അങ്ങനെ കാറും എടുത്ത് ഞങ്ങൾ നേരെ പട്ടായ വിട്ടു. അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾക്ക് ആ ഒരു ചെറിയ പണി കിട്ടിയത്, അവരെ കീ കളക്ട് ചെയ്യാൻ വേണ്ടി വന്ന് വരാനുള്ള ആ ഒരു സമയവും ഡിലേ ഒക്കെ ആയി. പട്ടായയിൽ ഞങ്ങൾ 3 ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 3 ദിവസം ഞങ്ങൾ ഒരേ ഹോട്ടൽ തന്നെയാണ് ബുക്ക് ചെയ്തത്, മീരാമരേ എന്ന് പറഞ്ഞിട്ട് പട്ടായ ബീച്ച് റോഡിൻ്റെ ആ സൈഡിൽ തന്നെയുള്ളൊരു ഒരു 5-സ്റ്റാർ ഹോട്ടലാണ്. അത്യാവശ്യം നല്ല പ്രീമിയം സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
തായ്ലൻഡ് ഞങ്ങളൊരു 10 days ട്രിപ്പാണ് പോയത്. അപ്പോൾ അതിന് സ്റ്റേ എല്ലാം ഞങ്ങൾ ഓൾറെഡി ഓൺലൈൻ വഴി പ്രീ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് എമിഗ്രേഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഹോട്ടലിലെത്തി ചെക്കിനൊക്കെ ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ജസ്റ്റ് പുറത്തിറങ്ങി. നല്ല ചൂടും നല്ല ടയർഡും ഒക്കെ ആയത് കാരണം ഞങ്ങളങ്ങനെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ ജസ്റ്റ് നടന്നു പോയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുക ചെയ്തത്. ഇതാണ് മേരാമരയുടെ റിസപ്ഷൻ ഏരിയ വരുന്നത്. ഇൻറ്റീരിയറൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല ലക്ഷറി, ഞങ്ങൾക്കിങ്ങനെ അവിടെ പോകുമ്പോൾ തന്നെ നല്ല ലക്ഷറി ഫീലുണ്ട്. പിന്നെ അതുപോലെ സർവീസും അങ്ങനെ തന്നെയാണ് അവരുടെ. ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത റൂം എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും റിത്തുള്ളത്, അവർക്ക് 3-bedroom അങ്ങനത്തെ ഒരു റൂമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇവിടെ ഞങ്ങളുടെ സ്റ്റേയിന് അടുത്ത് തന്നെയുള്ള ഒരു ഇല്യൂഷൻ മ്യൂസിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആർട്ട് ഇൻ പാരഡൈസ് എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ ടിക്കറ്റ് 400 baht ആയിട്ടുണ്ടായിരുന്നു പെർ പേഴ്സൺ. പക്ഷേ ക്ലൂക്കിൽ അതിനേക്കാളും നമുക്ക് റേറ്റ് കുറവിന് കിട്ടുമായിരുന്നു. പക്ഷേ ഞങ്ങൾ പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് ഞങ്ങൾ ഓഫ്ലൈനാണ് അവിടെ ചെന്നിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ബാക്കിയുള്ളതൊക്കെ പിന്നെ ഞങ്ങൾ ക്ലൂക്ക് വഴി തന്നെ പ്രീവിയസ് ഡേ ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇല്യൂഷനിൽ ഇത് റിത്തുന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഓരോന്നും ഇങ്ങനെ കാണുമ്പോഴും ചെന്ന് പോസ് ചെയ്യാനും അതിൻ്റെ കൂടെ വീഡിയോസൊക്കെ എടുക്കാനും ഒക്കെ റിത്തു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓടി നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ ഒന്നും അവിടെ ഇല്യൂഷൻ വീഡിയോസ് അല്ല, ചിലതൊക്കെ 3D images പോലെയാണ്. പെയിൻറിങ് ആണ്, ഫുള്ള് പെയിൻറിങ് ആണ്. നല്ല അടിപൊളിയായിട്ട് പെയിൻറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ നമ്മളിങ്ങനെ 3D images പോലെ നമ്മൾ അവിടെ ചെന്ന് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ട് ഇൻ പാരഡൈസിൻ്റെ തന്നെ ഒരു ആൻഡ്രോയിഡ് iOS ആപ്പ് അവർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവർ ഓരോ ഇല്യൂഷൻ വരുന്നിടത്ത് അവർ ഒരു AR ഒരു സ്റ്റിക്കർ താഴെ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും, ഫ്ലോറിൽ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് ഇതിങ്ങനെ നോക്കുമ്പോൾ AR ഇവരുടെ ആപ്പ് വഴി നോക്കുമ്പോൾ നമുക്ക് ആ ഇല്യൂഷൻ എന്താണെന്ന് വീഡിയോസിൽ കാണാൻ പറ്റും. അപ്പോൾ ദേ റിത്തു ഇങ്ങനെ ഇരുന്ന് അഭിനയിക്കുന്നുണ്ട് ഓരോന്നും. റിത്തു മാത്രമല്ല ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇല്യൂഷൻ വീഡിയോസ് കാണാനും ഫോട്ടോസ് എടുക്കാനും അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് അവരുടെ തന്നെ ഒരു ചെറിയൊരു സോവനിയർ ഷോപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി കണ്ടിട്ട് ഇറങ്ങി. പിന്നെ രാത്രി ഞങ്ങൾ ഒരു ഞങ്ങളുടെ ആ സ്റ്റേയിൻ്റെ അടുത്ത് തന്നെ ഒരു ഫുഡ് ജോയിൻ്റ് ഉണ്ടായിരുന്നു. ലൈവ് മ്യൂസിക്കും ലൈറ്റും ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തൊരു ഫുഡ് ജോയിൻ്റ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് അവിടെ നിന്ന് ഡിന്നർ അവിടെ നിന്നാണ് കഴിച്ചത്. പിന്നെ അവിടെ റേറ്റും കുറവാണ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റിയും എല്ലാത്തിനും ആ റേറ്റും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ സ്ട്രീറ്റ് ഫുഡ്സ് തന്നെയാണ്. ഭയങ്കര വെറൈറ്റി ഫുഡും കഴിക്കാം, നല്ല റേറ്റും കുറവാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബീച്ച്, ഹോട്ടലിൻ്റെ നേരെ ഫ്രണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബീച്ചാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇങ്ങനെ ഒന്ന് നടന്നു, കാറ്റൊക്കെ കൊണ്ടു. നല്ല ടയേർഡായിരുന്നെങ്കിലും നമ്മൾ ആദ്യമായിട്ടൊരു ഇത് എത്തിയതല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നടന്ന് റെസ്റ്റൊക്കെ എടുത്ത്
അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഹോട്ടലിലോട്ട് പോയി. അടുത്തത് ഒരു അടിപൊളി ഡൈനോസർ തീം പാർക്ക് വീഡിയോ ആണ്. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.